ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ദാ ഇതാണ് നമ്മളുടെ ബേർഡ്സിൻ്റെ കൂട്. അപ്പോൾ ഇവിടെ ഞാൻ കാലത്ത് വെള്ളം വെച്ച് കൊടുത്താണ്. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ രണ്ട് ബോട്ടിലും നിലത്ത് നടക്കുന്നു. പിന്നെ സ്വരം കേട്ട് നോക്കിയപ്പോൾ വീണ്ടും ബോട്ടിൽ നിലത്ത് നടക്കുന്നുണ്ട്. വീണ്ടും സ്വരം കേട്ടോ നോക്കിയുകൊണ്ട് വീണ്ടും ബോട്ടിൽ നിലത്തിറക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയിരുന്നു. അപ്പോഴാണ് ഒരു സംഭവം ശ്രദ്ധയപ്പെട്ടത്. മഴക്കാലമൊക്കെ കഴിഞ്ഞ് നമ്മൾ കൂട്ടിനകത്ത് ഇവർക്ക് കുളിക്കാനുള്ള വെള്ളമൊന്നും വെച്ച് കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഇവർക്കും കുളിക്കാനുള്ള ഭയങ്കര ഇഷ്ടമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ കുളിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ ബോട്ടിൽ ഇവിടെ നിലത്തിതാ ഒരാൾ കുളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ ദേ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇതാ ഒരു ബോട്ടിലിവിടെ നിലത്ത് വന്ന് കിടക്കാണ്ട വെള്ളത്തിൻ്റെ ബോട്ടിൽ ഇവിടെ ഒരു ബോട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ബോട്ടിലുമാർ നിരന്തരമായിട്ട് തട്ടിയിട്ടുകൊണ്ടിരിക്കുന്നു. അതായത് കുളിക്കാനായിട്ട് ആ ബോട്ടിലിൻ്റെ അറ്റത്ത് നിന്ന് ഈ വെള്ളം പോകുന്ന ഡ്രോപ്സ് കൊണ്ടിരുന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ ഇങ്ങനെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അല്ല, ഇതാണ് നമ്മളെ കൂട്. നമ്മളെ ബേർഡ്സ് ഒക്കെ എല്ലാവരും ഇരിക്കാണ്ട് വിടാം. അപ്പോൾ നമ്മുടെ ചെറിയ ബേർഡ്സ് അല്ലാനുള്ള ആഗ്രഹം അല്ലേ, ഒരാൾ നമ്മുടെ ക്യാമറമ്മ വന്നിരുന്നിട്ടുണ്ട്. ചെറിയ ബേർഡ്സ് അല്ല അത്തരത്തിൽ ഇത് കാണിക്കുന്ന, അത്രയും ഫോഴ്സ്ഫുള്ളി തള്ളിയിടുന്ന ചെറിയ ബേർഡ്സ് അല്ല. നമ്മുടെ ക്രിംസൺ ബെല്ലി കൊണ്ണൂറാണ്. ഇയാളല്ല, എസൻ കൊണ്ണൂറാണ്. ഇതാണ് ക്രിംസൺ ബെല്ലി കൊണ്ണൂറ്. ഞാൻ ദേ കൂട്ടി കയറിയപ്പോണ്ട് എല്ലാവരും പയ്യെ എൻ്റെ ഒപ്പം നിങ്ങള് പുറത്തേക്ക് പോകുന്നു നിങ്ങള്. അപ്പോൾ ദേ കുളിയൊക്കെ പയ്യെ നിർത്തി. എന്നാൽ കുറച്ച് ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കാം. അയാൾ നമ്മളെ കൈമോന്നിരിക്കുന്നുണ്ട്. ക്രിംസൺ ബെല്ലി കൊണ്ട് നമ്മളെ കൈമോന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ആൾക്കാർ കുളിക്കാൻ ശ്രമിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളത് കാണിച്ചു തരാം എന്താണെന്നുള്ളൂ. ഫോൺ കടിക്കല്ലേ. ഒരു നമ്മുടെ മുകളിൽ ഇങ്ങനെ ഇരിക്കേണ്ടതുണ്ടോ ഇവിടെ? എന്തായാലും കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ അവന്മാർ കുളിക്കൂല. ഞാൻ പറയുന്നത് ഇവരിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സൺ കൊണോസ് ഞാൻ പറയുന്നത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ നമ്മുടെ മൈക്കിൽ പിടിക്കാൻ ചാൻസ് വരെ കുറവായിരിക്കുള്ളൂ. ഞാൻ നിങ്ങളെ കുളിക്കുന്ന അക്കൗമാർ കുളിക്കാൻ ശ്രമിക്കുന്നതൊക്കെ കാണിച്ചു തരാമെന്നൊന്ന് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം കൂട്ടി കയറിയതിന് ശേഷം അക്കൗമാർ എൻ്റെ അടുത്ത് നിന്ന് പോകുന്നേ ഇല്ല. അക്കൗമാർ എൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കുകയാണ്. അവന്മാർ വരെ കുളിക്കാനൊന്നും ശ്രമിക്കുന്നില്ല. അപ്പം ഇത് സംഭവം അതേ രണ്ടുപേരുടെ തലയിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സംഭവം ഇവന്മാർ ഞാൻ കൂട്ടി കയറിയ സമയത്ത് ഇവന്മാർ നമ്മുടെ പുറകെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അതിനുള്ള ശ്രമമൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും നമുക്ക് പുറത്തിറങ്ങി നിൽക്കുക. അല്ല, ഞാൻ കൂട്ടിൽ നിൽക്കും തോറും ഇവന്മാരിങ്ങനെ അവരുടെ ആക്ടിവിറ്റീസ് ശ്രദ്ധിക്കില്ല. എൻ്റെ മേത്തും എന്നോട് കളിക്കാനൊക്കെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. രണ്ടുപേർ തലയിലിരിക്കുന്നുണ്ട്. എന്തായാലും അവർ ഞാൻ കൂട്ടിയേക്ക് കയറിയ സമയത്ത് അവർ എന്നെ കൂടെ കളിച്ച് അങ്ങനെ കുളിക്കാൻ ശ്രമിക്കുന്ന വീഡിയോ നമുക്ക് കിട്ടിയില്ല. എന്തായാലും അവർക്ക് കുളിക്കണം എന്നുള്ളത് ഭയങ്കര നിർബന്ധം തന്നെയാണ്. അത് അവരുടെ പക്ഷികൾക്ക് എല്ലാവർക്കും കുളിക്കണം, ഒരു സമയത്ത് കുളിക്കണം. സാധാരണഗതിയിൽ ഞാൻ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് വെള്ളം വെച്ച് കൊടുക്കാറുള്ളത്. ഇപ്പോൾ അവർക്കറിയാം, ഈ ടബ്ബ കാണുമ്പോൾ അവർക്കറിയാം ഇത് അവർക്ക് കുളിക്കാനുള്ള ഇത് കൊണ്ടുവന്ന് വെച്ചേക്കുക എന്നുള്ളത്. അപ്പോൾ ഇനി ഞാൻ വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ അവർ കുളിച്ചോളണം എന്നാൽ.
അപ്പോൾ അത് വെള്ളം ഒഴിച്ചു കൊടുത്തേ, കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തേ. അപ്പോൾ നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ദേവന്മാരെ വന്നിട്ടുണ്ട് കണ്ടാ. അപ്പോൾ നമ്മളെടുത്ത് ഇങ്ങനെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് നിന്ന് കുളിക്കാൻ പറ്റിയ ഏകദേശം 2 ഇഞ്ച് വലിപ്പമുള്ള അല്ല ഹൈറ്റുള്ള ട്രേ ആണ്. അപ്പോൾ അവർക്ക് നിന്ന് കുളിക്കാം. ഫുൾ വെള്ളം ഒഴിച്ചു കൊടുത്തോ, ഫുൾ ഒഴിച്ചോ. അപ്പോൾ നമ്മളീ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുളിക്കുന്ന വീഡിയോ എടുക്കണം എന്ന് കരുതിയിട്ട് എടുത്തൊരു കണ്ടൻ്റ് അല്ല. സ്വാഭാവികമായിട്ടും ഇവർ കുളിക്കാനുള്ളൊരു ആഗ്രഹം കണ്ട സമയത്ത് നമ്മൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കുളിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്യാം. എന്തായാലും ഇതാ ഓരോരുത്തരോട് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പക്ഷികൾക്ക് എല്ലാവർക്കും തന്നെ ഫുൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അറിഞ്ഞു കഴിഞ്ഞോട്ടെ, പക്ഷികൾക്ക് എല്ലാവർക്കും തന്നെ കുളിക്കണം എന്നുള്ള ഭയങ്കര അവരുടെ ശാരീരികമായ ആവശ്യമാണ് കുളിക്കണം എന്നുള്ളത്. കാരണം ഇവരുടെ ശരീരത്തിൽ പുതിയ പുതിയ തൂവലുകൾ ഉണ്ടാകുകയും ശരീരത്തിൻ്റെ സ്കിന്നിലുണ്ടാകുന്ന ശൽക്കങ്ങൾ, അതായത് പഴയ സ്കിൻ പോയി പുതിയ സ്കിൻ വന്നിട്ടുള്ള ശൽക്കങ്ങളായാലും ശരിയാണ്. പിന്നെ ഹീറ്റിന് ചൂടിന് ഇതിയാലും അവരുടെ ശരീരത്തിൻ്റെ താപനിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ ഇവർക്ക് നല്ല ചൂടുള്ള സ്ഥലത്ത് കുളിക്കേണ്ടി വരും. അല്ലാതെ കണ്ട് നോർമലി നേരത്തെ പറഞ്ഞ പോലെ സ്കിന്നിൻ്റെയും തൂവലിൻ്റെയൊക്കെ ആ ശൽക്കങ്ങളൊക്കെ പോകാനും പിന്നെ അവരിലുണ്ടാവുന്ന കുറേ എന്താ പറയുക രോഗാണുക്കൾ കുറച്ചൊക്കെ കുളിക്കുന്ന സമയത്ത് നമ്മൾ കുളിക്കുന്ന പോലെ തന്നെ രോഗാണുക്കൾ പോകാനായിട്ടൊക്കെ അവർക്ക് എന്തായാലും കുളിച്ചേ പറ്റൂ. അതാണ് അവരായ സമയത്ത് കുളിക്കേണ്ട ടെൻഡൻസി കാണിച്ചത്. ചില ആൾക്കാർ അവർ കൂട്ടിൽ പക്ഷികളിങ്ങനെ സ്ഥിരമായിട്ട് ഇടുകയും പക്ഷേ ഇവരെയൊക്കെ കുളിക്കാൻ വെള്ളം കൊടുക്കാത്ത അവസ്ഥയിലോട്ട് കാണാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പല പക്ഷികൾക്കും സ്കിൻ ഡിസീസ് പല പല രോഗങ്ങളൊക്കെ കണ്ടുവരാറുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പക്ഷികളെ കൂട്ടിലിട്ട് ഒരു കൂട്ടിലിട്ട് വളർത്തുന്ന സമയത്ത് ചെറിയ കൂടാനും ശരിയാണ്, ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും അവർക്ക് കുളിക്കാനുള്ള ഒരു സൗകര്യം അവർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം അവരുടെ രോഗത്തിനെ പ്രതിരോധിക്കാനും അവരുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണെന്നുള്ളത്. എടാ എൻ്റെ മേത്തറിയിക്കാൻ നനഞ്ഞിട്ട് എൻ്റെ മേത്തറിയിക്കല്ലേ, ഒരാൾ നനഞ്ഞതുകൊണ്ട് എൻ്റെ മേത്തറിയിക്കുന്നുണ്ട്. കയറിയിക്കല്ലേ, മേത്തറിയിക്കല്ലേ, അയ്യ ആ ഏതൊരാൾ നനഞ്ഞിട്ട് മേത്തറിയിക്കണ്ട. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഇങ്ങനൊരു കണ്ടൻറ് ചെയ്യണം ഉദ്ദേശിച്ച് എടുത്തൊരു കണ്ടൻറ് അല്ല. പിന്നെ നമ്മുടെ ഇവിടെ സ്വാഭാവികമായിട്ടും നമുക്ക് പക്ഷികൾ വളർത്തുന്നത് ഇതിപ്പോൾ വലിയ ബ്രീഡേഴ്സിനോ അല്ലെങ്കിൽ പറയുന്നൊരു കാര്യമല്ല. നമ്മുടെ ചെറുത് ഭക്ഷണം വളർത്തണം അല്ലെങ്കിൽ 1-2 പക്ഷികളെ കൂട്ടിലിട്ട് വളർത്താൻ ആൾക്കാർക്കുള്ളൊരു ചെറിയൊരു കാര്യം കൂടിയാണ്. പിന്നെ ഭക്ഷണം വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടിയുള്ളൊരു ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഈ പറയാൻ പോണത്. അപ്പോൾ വലിയ ബ്രീഡേഴ്സും അല്ലെങ്കിൽ ഭക്ഷണം വളർത്തുന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് മാറി നോട്ടാ. ഇതൊരു സാധാരണക്കാരന് പറയാവുന്ന ഞാൻ തുടക്കക്കാരന് കേൾക്കുന്ന കാര്യമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു തരാൻ വേണ്ടി പോണത്. സാധാരണ നമ്മളിവിടെ പക്ഷികളെ കാണാൻ വേണ്ടി പിള്ളേരൊക്കെ കുറേ ചെറിയ പിള്ളേരൊക്കെ വരണം. അപ്പോൾ അവർക്ക് കുറേ സംശയങ്ങളൊക്കെ ഉണ്ട്. ചേട്ടാ ഇവർ പക്ഷികൾ കുളിക്കുമോ, സോപ്പിട്ട് കുളിക്കുമോ എന്നൊക്കെ ചോദിക്കാൻ പോലെ ആൾക്കാരാണല്ലേ. അതൊക്കെ അവരുടെ ഒരു ജിജ്ഞാസയം അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ചോദിക്കുന്നത് എങ്ങനെ കുളിക്കുന്നത്. ചില ആൾക്കാർ ഭക്ഷണം വളർത്തുന്ന ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ ഇതിൻ്റെ മൈറ്റ്സ് അല്ല പെയിൻ അങ്ങനെയൊക്കെ അതിനെയൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ കുളിക്കണ വെള്ളത്തിൽ ഇത്ര മരുന്നുകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ. ഇല്ല, നമുക്ക് അങ്ങനൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമുക്ക് കുളിക്കുന്ന വെള്ളം വളരെ ശുദ്ധമായ വെള്ളം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. കുളിക്കുന്ന അല്ലാതെ കണ്ട അതിനകത്ത് യാതൊരു മരുന്നൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ആഡ് ചെയ്യുന്ന അവരുടെ സെൻസിറ്റീവായിട്ടുള്ള കണ്ണ് കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളാവാനേ ചാൻസ് ഉള്ളൂ. അല്ലാണ്ട് സ്പ്രേ ചെയ്യുന്ന പല മാർഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നീട് മറ്റു വീഡിയോയിൽ പറയാം. കണ്ണിൽ പോകാത്ത രീതി സ്പ്രേ ചെയ്യുന്ന, പക്ഷേ കുളിക്കുന്ന വെള്ളത്തിലൊരിക്കലും നമുക്കത് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് അവരുടെ കുളിസീൻ വീഡിയോ. അപ്പോൾ എന്തായാലും അവർ ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ പേരിൽ എല്ലാവരും വരുന്നില്ല. ഇവരെല്ലാവരും കുളിക്കാൻ വേണ്ടി കാരണം ഇവിടെ നമ്മുടെ ഇഷ്ടം പോലെ ഭക്ഷണം ഓരോരുത്തരൊക്കെ അത് അമ്മമാരെ കുറേശ്ശെ കുളിച്ചിട്ട് ചിറകൊക്കെ പയ്യെ ഉണക്കാൻ ശ്രമിക്കുന്നുണ്ട് കണ്ട. അപ്പോൾ ഈ ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും തന്നെ നമ്മുടെ ഇവിടെ കുളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം ഞങ്ങൾ ഈ കൂട്ടിൽ നിൽക്കുന്നതിൻ്റെ പേരിലാണ് ഇവന്മാർ കുളിക്കാൻ വേണ്ടി വരാത്തത്. അപ്പോൾ നമുക്കെന്തായാലും പുറത്തിറങ്ങിക്ക, അവരെന്തായാലും കുളിക്കട്ടെ. നമ്മൾ പുറത്തിറങ്ങിക്കുന്ന സമയത്ത് കുറേ പേരൊക്കെ അതിനകത്ത് നിന്ന് കുളിക്കാണ്ട് ഓരോരോ എന്തെങ്കിലും അനക്കം കാണുമ്പോൾ അവർ പേടിച്ച് നേരെ പോയി കളയും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പക്ഷിനെ വളർത്തുന്ന ആൾക്കാരും ഇത് എന്തിപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ എൻ്റെ നല്ല കണ്ടൻറ് ഉള്ളത് എന്നുള്ളത്. ഇത് തീർച്ചയായിട്ടും പക്ഷിനെ ഹെവി ആയിട്ട് വളർത്തുന്ന ആൾക്കാർക്കുള്ളതല്ല, ഇത് ശരിക്കും തുടക്കക്കാർക്ക് മാത്രം ഉള്ളതാണ്. ഇതിപ്പോൾ സാധാരണഗതിയിൽ ഒരു പക്ഷിനെയൊക്കെ അല്ല 2 പക്ഷിനെയൊക്കെ ഒരു ചെറിയ കൂട്ടിട്ട് വളർത്തുകയും അത് മാസങ്ങളോളം വർഷങ്ങളോളം വളർത്തുന്ന ആൾക്കാരുണ്ട്.
അവരൊന്നും ഇതുങ്ങളെ ഇവർക്ക് കുളിക്കാനുള്ള വെള്ളമൊന്നും വെച്ച് കൊടുത്ത് കാണാറില്ല. സാധാരണഗതിയിൽ അവരങ്ങനെ കൂട്ടി കിടക്കും, എല്ലാ ദിവസവും ഭക്ഷണം വെച്ച് കൊടുക്കും, ആ ഒരു രീതിയാണ് കണ്ടുവരാറുള്ളത്. അത് ഈ വീഡിയോ അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് നമ്മളെ. കാരണം അവർ മനസ്സിലാക്കണം ഇവർക്ക് കുളിക്കാനുള്ള ആവശ്യമുണ്ടെന്നും നമ്മളത് കുളിക്കാനുള്ള സാഹചര്യം അവർക്ക് വെച്ച് കൊടുത്താലാണ് അവർക്കത് കുളിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിക്കണം. അതിനുവേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. കൂടാതെ നമ്മളത് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് ചെയ്തതല്ല. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനൊരു സാഹചര്യം കണ്ടപ്പോൾ ചെയ്തതാണ്. അപ്പം ഇത് തീർച്ചയായിട്ടും തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ ഈ തുടക്കക്കാരായ ആൾക്കാർ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതുപോലുള്ള വീഡിയോസും ഇൻഫർമേഷൻസും കിട്ടാണ്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. കൂടാതെ ഞങ്ങളുടെ ചാനലിൽ ട്രാവൽ വ്ളോഗ്സ് ഉണ്ട്, പിന്നെ വഴി കാണുന്ന എന്തും ഞങ്ങൾ എടുക്കുന്നുണ്ടെന്നാൽ ഇപ്പോൾ ഒരു അവിയൽ രൂപത്തിലുള്ള ചാനലാണ് ഞങ്ങളുടേത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം വീഡിയോസും എല്ലാം കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ഒരു അനക്കം കാണുമ്പോൾ അപ്പോൾ ഓടിപ്പോകുന്നുണ്ടെ. അപ്പോൾ ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിളികൾക്ക് കുളിക്കുകയാണെങ്കിൽ അവർക്ക് എന്തായിരിക്കും അവർക്ക് കിട്ടുക, എന്തായിരിക്കും അവരുടെ ഗുണങ്ങൾ കിട്ടുക എന്ന് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി പിന്നീട് ഒരിക്കൽ വരാം. ഓക്കെ, ബൈ.